പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ തിരുനാളിൻ്റെ പ്രാർത്ഥനകളും ആശംസകളും ഏവർക്കും ആശംസിക്കുന്നു. 1922 ലോകത്തെ മുഴുവനും 12 പിയൂസ് മാർപ്പാപ്പ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിച്ചത്. അന്നു മുതൽ ഇന്നു വരെ ലോകം മുഴുവനും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തുകയും പ്രത്യേകിച്ച് വിമല ഹൃദയ സന്യാസികൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും മാധ്യസ്ഥം തേടുകയും ചെയ്യുന്ന ദിവസമാണ്. 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധ ജോൺ യൂദിത്താണ് പരിശുദ്ധ കുർബാനയിലുള്ള വിമല ഹൃദയ പ്രാർത്ഥനകൾ രചിക്കുകയും സഭയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തത് എന്നാണ് പറയപ്പെടുക. പരിശുദ്ധ മാതാവ് 1916 ഫ്രാൻസിസ്കോ, ജെസീന്ത, ലൂസി എന്നിവർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ, ഞാൻ അമലോത്ഭവമാണ്, ഞാൻ വിമല ഹൃദയമാണ്, വിമല ഹൃദയനാഥയോട് പ്രാർത്ഥിക്കണമെന്ന് എപ്പോഴും പറഞ്ഞിരുന്നു. പരിശുദ്ധ അമ്മ ഈ 3 പുണ്യ ആത്മാക്കൾക്കും പ്രത്യക്ഷപ്പെടുകയും ജപമാല ചൊല്ലുവാനും വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുവാനും ആവശ്യപ്പെട്ടിരുന്നു. എന്താണ് ഈ വിമല ഹൃദയം? ഈശോയുടെ തിരുഹൃദയത്തിന്റെ തിരുനാൾ കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് മാതാവിന്റെ വിമല ഹൃദയ തിരുനാൾ ആഘോഷിക്കുന്നത്. ഹൃദയ തിരുനാൾ എന്ന് പറഞ്ഞാല് ഒരു വ്യക്തിത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു ഹൃദയമുള്ള വ്യക്തി എന്ന് പറഞ്ഞാൽ ഈ ഷോസ് ദ പേഴ്സണാലിറ്റി ഓഫ് എ പേഴ്സൺ. മറിയത്തിന്റെ വിമല ഹൃദയം എന്ന് പറയുമ്പോൾ മറിയത്തിന്റെ പേഴ്സണാലിറ്റി ആണ് നമുക്ക് കാണുക. ഗബ്രിയൽ ദൈവദൂതൻ മറിയത്തിന്റെ അരികിലേക്ക് കടന്നു വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് വരുന്നത്? പ്രാർത്ഥനയിലും വചനത്തിന്റെ നിബിടതയും ഉൾക്കൊണ്ടുന്ന ഒരമ്മയാണ്. അതുകൊണ്ടാണ് ഗബ്രിയൽ ദൈവദൂതൻ പിതാവിന്റെ സന്നിധിയിൽ നിന്ന് വന്ന് പറയുന്നത്, നന്മ നിറഞ്ഞവളെ സ്വസ്തി, കൃപ നിറഞ്ഞവളെ സ്വസ്തി. എങ്ങനെ തന്നിലെ ദൈവപുത്രൻ ജനിക്കുമെന്ന് ഗബ്രിയൽ ദൈവദൂതനോട് ചോദിക്കുക. അപ്പോൾ ദൈവദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്നെ നിഴലിക്കും, ജനിക്കാനിരിക്കുന്നവൻ എമ്മാനുവൽ ദൈവപുത്രൻ നിന്നിൽ ജനിക്കുമെന്നുള്ള കാര്യമാണ്. ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്നുകൂടി പറയുകയാണ്. മറിയത്തിന്റെ വ്യക്തിത്വത്തിന്റെ ആദ്യം നാം കാണുന്നത് പിതാവായ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പേഴ്സണാലിറ്റി. 2 നമ്മൾ മാതാവിന്റെ പേഴ്സണാലിറ്റി കാണുന്നത് സഹായമനസ്ഥിതിയ. തന്റെ ഇളയമ്മ എലിസബത്ത് ഗർഭിണിയായി എന്ന വിവരം കേട്ടപ്പോൾ മലൻ ചെരുവിലൂടെ തിടുക്കത്തിൽ നടന്ന് നടന്ന് അവിടെ എത്തി മറിയത്തിനെ അഭിവാദനം ചെയ്യുന്നു. അപ്പോൾ എലിസബത്ത്, കർത്താവിന്റെ അമ്മ എന്റെ അരികിൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? വ്യക്തി സാന്നിധ്യത്തിലൂടെ പരിശുദ്ധാത്മാവ് പകരുന്നത് നമ്മൾ കാണുകയാണ്. എലിസബത്തിന്റെ അരികിൽ ചെല്ലുമ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ കഴിയുന്ന കുഞ്ഞ് യോഹന്നാൻ കുതിച്ചിയാടി ആത്മാവ് നിറയ വ്യക്തി സാന്നിധ്യത്തിലൂടെ. മാതാവിന്റെ 2 വ്യക്തിത്വം അല്ലെങ്കിൽ പേഴ്സണാലിറ്റി, മാതാവിന്റെ ഹൃദയം എന്ന് പറയുന്നത് ആത്മാവിനെ പകരുന്ന അമ്മയാണ്. 3 നമ്മൾ കാണുന്നത് സഹനത്തിന്റെ മാതൃകയാണ്. തന്റെ ഉദരത്തിലുള്ള കുഞ്ഞിന് ജന്മം നൽകുവാൻ അന്വേഷിച്ച് നടക്കുന്ന അമ്മ. യോസേഫ് പിതാവുമുണ്ട്, ഒരു പുൽക്കൂടാണെങ്കിലും ലഭിക്കുമെന്നുള്ള ഉറച്ച ബോധ്യം. ഒരു പുൽക്കൂടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ലഭിക്കും പ്രിയപ്പെട്ടവരെ. ദൈവാശ്രയത്തിൽ ജീവിക്കുമ്പോൾ ഒരു പുൽത്തൊഴുത്തെങ്കിലും നമുക്ക് കിട്ടും. നമുക്ക് താമസിക്കുവാൻ, തലചായ്ക്കുവാൻ, നമ്മുടെ കാര്യങ്ങൾ നടത്തുവാൻ നമുക്ക് ഒരു തൊഴുത്തെങ്കിലും ലഭിക്കും. 4 നമ്മൾ കാണുന്ന മാതാവിന്റെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് യേശുവിനെ രക്ഷിക്കുവാനുള്ള ആ തിടുക്ക യാത്ര ഈജിപ്തിലേക്ക് നടത്തുകയാണ്. തിടുക്കത്തില് രക്ഷിക്കുവാനുള്ള ഒരു പ്രവണത ഇന്ന് യുവാക്കന്മാരിലും യുവതികളിലും ആവശ്യമായിരിക്കുന്നതും അതാണ്. തിരുസഭ താഴോട്ട് പോകുന്നു എന്ന് തോന്നുന്ന നിമിഷങ്ങളിലൊക്കെ അവയെ രക്ഷിക്കുവാനായിട്ട് കടന്നു വരിക. 5 നമ്മൾ കാണുന്ന മാതാവിന്റെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്
ബൈബിളിലെ രണ്ട് പ്രാവശ്യം പറയും ഹൃദയം എന്നുള്ള വാക്ക് മറിയത്തെ ഉപയോഗിക്കുന്നത്. ഒന്നാമത് പുൽക്കൂട്ടിൽ വെച്ച് ഈ കാര്യങ്ങളൊക്കെ മറിയം ഹൃദയത്തിൽ സംഗ്രഹിച്ചിരുന്നു. അഞ്ചാമതുള്ളത് യേശുവിനെ കാണാതെയാകുന്ന അവസരം. യേശുവിനെ അന്വേഷിച്ചു പോവുകയാണ്, 12-ാമത്തെ വയസ്സിൽ കാണാതെയാകുമ്പോൾ അന്വേഷിക്കുന്ന അമ്മ, അന്വേഷിക്കുന്ന ഒരു പേഴ്സണാലിറ്റി, ഒരു വ്യക്തിത്വം അവിടെ കണ്ടെത്തുകയാണ്. പുത്രനെ കണ്ടെത്തുമ്പോൾ എന്താ മകനെ ഇങ്ങനെ ചെയ്തു ചോദിക്കുവാനുള്ള ഒരു ധൈര്യം. ഈശോ പറയാ, ഞാൻ ഈശോ പറയുകയാണ്, അമ്മ പറയുന്ന അവസരമുണ്ട്. അമ്മ പറയുകയാണ്, ഞാനും നിന്റെ പിതാവും എത്രയോ വേദനയോടെയാണ് നിന്നെ അന്വേഷിച്ചത്. അപ്പൊ ഈശോ പറയുകയാണ്, ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാവൃതനായിരിക്കേണ്ടതല്ലേ? ഈ വചനം മറിയം ഹൃദയത്തിൽ സൂക്ഷിച്ചു എന്നാണ് പറയുന്നത്. ഹൃദയത്തിൽ സൂക്ഷിക്കുക, വചനം ഹൃദയത്തിൽ പേറി നടക്കുക, അതാണ് ഇന്ന് ആവശ്യം. വചനത്തിന്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ദീപികാരൻ ഈശോയോടുള്ള വലിയ ഭക്തി നമ്മൾ അങ്കുരിക്കും. ആറാമത്, നമ്മൾ മാതാവിന്റെ വ്യക്തിത്വം നമ്മൾ കാണുന്നത് കാനായിലെ കല്യാണ വിരുന്നില്ല. അവിടെ വീഞ്ഞ് തീർന്നു പോവുകയാ. തീർന്നു പോകുന്നത് കണ്ടെത്തുന്ന പരിശുദ്ധ അമ്മയുടെ വ്യക്തിത്വം, ആ പേഴ്സണാലിറ്റി, ആ ഹൃദയത്തിന്റെ നൈർമല്യം. അവർക്ക് വീഞ്ഞില്ല എന്ന മാതാവ് പറയുന്നത്. അടുത്ത വചനം അത് മാതാവ് പറയുന്ന, അവൻ പറയുന്നത് ചെയ്യുക. അവൻ ഇന്ന് വചനത്തിലൂടെയാണ് നമ്മളോട് പറയുന്നത്. ആ വചനം ഉൾക്കൊണ്ടുകൊണ്ട് ആ വചനമനുസരിച്ച് ജീവിക്കുവാൻ എപ്പോഴും നമ്മെ സഹായിക്കും പരിശുദ്ധ അമ്മ. ലോകത്തിന്റെ പല സ്ഥലങ്ങളിലും മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഫാത്തിമയിലും ലൂർദിലും മെഡ്ജുഗോറിയയിലും ലോകത്തിന്റെ ഒത്തിരി സ്ഥലങ്ങളിലും മാതാവ് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. വേദനിക്കുന്ന നിമിഷങ്ങളിൽ മാതാവ് എന്നും പ്രത്യക്ഷപ്പെടുന്ന സ്ഥലമാണ് മെഡ്ജുഗോറിയ. സെപ്റ്റംബർ 8-ാം തീയതി മാതാവിന്റെ പിറവിത്തിരുന്നാൽ മാതാവ് പ്രത്യക്ഷപ്പെടുമ്പോൾ ഞാൻ അവിടെയുണ്ട്. മാതാവ് അവിടെ പറയുന്നത് ദൈവവചനം ആശ്രയിച്ച്, ഓരോ ദൈവവചനവും ആശ്രയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഇടപെടും. വലിയ കടബാധ്യത, വീട് ജപ്തി ചെയ്ത് കൊണ്ടുപോകുന്നു. ഈ അവസരത്തിൽ മാതാവിന്റെ മാതൃസ് ഞാൻ ആ കുടുംബത്തിന് കൊടുത്ത് 46-ാം സങ്കീർത്തനം 1-ാമത്തെ വചനം കൊടുത്തു. നിങ്ങൾ പ്രാർത്ഥിക്ക്, നിങ്ങളുടെ ജപ്തി മാറും. ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും കഷ്ടതകളില് സുനിശ്ചിതമായ തുണയുമാണ്. മിനിറ്റുകൾ കൊണ്ട് പരിശുദ്ധ അമ്മയുടെ ഇടപെടലുകൾ നടന്ന് ആ കുടുംബം രക്ഷപ്പെട്ട ചരിത്രം എനിക്കറിയാം. മാതാവിന്റെ മാതൃസ്ഥയിലാണ് കാനായിലെ കല്യാണം വരുന്നത്. 7-ാമത് നമ്മൾ കാണുന്നത് മാതാവിന്റെ വ്യക്തിത്വം. സ്വന്തം മകനെ ഉപേക്ഷിക്കാത്ത അമ്മ, കുരിശിൽ പിടഞ്ഞ് സ്വപുത്രൻ യേശുനാഥൻ മരിക്കുമ്പോഴും ആ കുരിശിന്റെ ചൂട്ടിൽ നിന്നുകൊണ്ട് ആ ഹൃദയം തേങ്ങി. ഈ അവസരത്തിൽ ഈശോ പറയുന്ന ഒരു വചനം കുരിശിൽ കിടന്ന് പറയുക, ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ മകൻ. അമ്മയെ നമുക്ക് തന്നിരിക്കുകയാണ്. ആ അമ്മ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. വിമല ഹൃദയത്തോട് ഭക്തിയുള്ളവര് ഒരിക്കലും അന്ത്യകർമ്മങ്ങൾ സ്വീകരിക്കാതെ മരിക്കുകയില്ല. ഒരിക്കല് വിമല ഹൃദയ നാഥയുടെ മുമ്പിൽ ഇരുന്ന് ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുമ്പോൾ അമ്മ നൽകിയ ഒരു വചനമാണ് ഞാൻ ഗാനരൂപത്തിൽ എഴുതിയത്. സ്വർഗാരോപിത വിമലാംബേ, മാനവ ഹൃദയങ്ങൾ മാറിലണയ്ക്കണമേ, നിൻ മാറിലണയ്ക്കണമേ. സ്വർഗാരോപിത വാദകളിൽ സുതരുടെ ദീപങ്ങൾ അമ്മ തെളിക്കണമേ, അമ്മ തെളിക്കണമേ. ഈ ലൈനുകൾക്ക് മനോഹരമായ സംഗീതം ജെറി അമൽദേവാണ് നൽകിയത്. ഈ ഗാനം മനോഹരമാണ്. ലോകത്തിന് മുഴുവൻ സ്ഥലങ്ങളിലും ഈ ഗാനം ആലപിക്കുന്നുണ്ട്. സാധിക്കുന്നവര് യൂട്യൂബിലെടുത്ത് സണ്ണി പുൽപ്പറമ്പിൽ നടിച്ച് ഈ ഗാനം കാണണമെന്ന്, മാതാവിനോട് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം ഓരോരുത്തരെയും സഹായിക്കും. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും ഞാൻ സമർപ്പിക്കുന്നു. അമ്മയുടെ ഹൃദയം, സ്നേഹം നിറഞ്ഞ ഹൃദയം, ഉൾക്കൊള്ളുന്ന ഹൃദയം, പുണ്യം നിറഞ്ഞ ഹൃദയം, അമ്മയെ നമ്മളെ സഹായിക്കും. അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗാരോപിത വിമല ഹൃദയ നാഥേ, അമ്മയുടെ പാദങ്ങളിലേക്ക് അണഞ്ഞിരിക്കുന്ന ഈ മക്കളെ എല്ലാവരെയും കാത്തുകൊള്ളണമേ. പ്രത്യേകിച്ച് ലോകം മുഴുവനും കോവിഡ് രോഗത്തിൽ അലയുന്ന ഈ നിമിഷത്തിൽ എത്രയോ മനുഷ്യരാണ് അമ്മയെ മരിച്ചു പോകുന്നത്.
അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളുടെ കുഞ്ഞു മക്കളെ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് വിദേശങ്ങളിൽ ജോലി ചെയ്യുന്നവരെ സമർപ്പിക്കുന്നു. അമ്മയുടെ മാധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ച് കൊറോണയിൽ നിന്ന് രക്ഷപ്പെട്ട എല്ലാ രോഗികളെയും സമർപ്പിക്കും. അമ്മേ, അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ ഒരു സ്നേഹം നൽകി കൊറോണ രോഗത്തിൽ നിന്ന് ഞങ്ങളെ എല്ലാവരെയും മോചിപ്പിക്കണേ. അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഞങ്ങൾ അമ്മയ്ക്ക് സ്തുതി പറയുന്നു. പരിശുദ്ധ അമ്മ, നിങ്ങളെ എല്ലാവരെയും ആ വിമല ഹൃദയത്തിലേക്ക് സന്തോഷത്തോടെ ക്ഷണിക്കുന്നു. നമുക്ക് അണിചേരാം.